الحمد الحمدللہ الحمد الحمدللہ الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين اللهم رب اشرح لي صدري وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي. ആദരണീയരായ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫിൻ്റെ 9-ാമത്തെ ദിവസമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെല്ലാം അല്ലാഹു തആല പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മരണത്തെ ഓർക്കലിനെ അധികരിപ്പിക്കുക, മരണസ്മരണ അധികരിപ്പിക്കുക എന്നുള്ള വിഷയമായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി മരണസ്മരണ അധികരിപ്പിക്കേണ്ടത് എങ്ങനെ, ഏതൊക്കെ കാര്യങ്ങളിലാണ് എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെ വിഷയത്തിലാണ് നമ്മൾ മരണത്തെ കുറിച്ച് കൂടുതലായി ഓർക്കേണ്ടത്, എങ്ങനെയാണ് മരണസ്മരണ അധികരിപ്പിച്ചാൽ നമ്മുടെ ഇബാദത്ത് വർദ്ധിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മരണസ്മരണ അധികരിപ്പിക്കാതെ ഇബാദത്ത് ചെയ്യാതെ പോയാൽ നമ്മൾ ഖേദിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അതൊക്കെ ഈ വീഡിയോയുടെ ഇടയിലൂടെ വരുന്ന വിഷയങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് അവസാനം വരെ കാണുക. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാല് ചോദ്യങ്ങൾ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ നാല് ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. ഈ നാല് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയാതെ, നാല് കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചു കഴിയാതെ ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അകത്തളങ്ങളിലേക്ക് തന്റെ കാൽപാദങ്ങളെ കടത്തി വെക്കാൻ കഴിയുകയില്ല എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലാ തസൂലു ഖദമബ്നി ആദം യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബ. നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നതുവരെ, ചോദ്യം ചെയ്യപ്പെടുന്നതുവരെ ഒരു മനുഷ്യന്റെയും കാൽപാദം എടുത്ത് കൊണ്ട് മാറ്റാൻ കഴിയുകയില്ല. ഖിയാമത്ത് നാളിലെ സംഭവമാണ്. അവന്റെ കാൽപാദം ഒന്ന് അനക്കണമെങ്കിൽ നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. നാല് കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യമാണ്, അതിനെ കുറിച്ച് മറുപടി പറഞ്ഞേ പറ്റൂ. ഒന്നാമത്തെ ചോദ്യം ഞാൻ വിശദീകരിക്കുന്നില്ല, ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിനക്ക് സമ്പത്ത് തന്നിരുന്നല്ലോ, നിനക്ക് സമ്പാദ്യം തന്നിരുന്നല്ലോ, നിനക്കൊരുപാട് സമ്പത്തുകൾ നൽകിയിരുന്നല്ലോ, നിനക്കൊരുപാട് കാര്യങ്ങൾ നൽകിയിരുന്നല്ലോ, അതിലേറ്റവും വിലപിടിപ്പുള്ളതായ നിന്റെ ആയുസ്സുണ്ടല്ലോ. ആയുസ്സിനെ ഫീമാഫുന എവിടെയാണ്, എന്തിനാണ് നശിപ്പിച്ചു കളഞ്ഞത്, ഏത് കാര്യത്തിലാ നിന്റെ ആയുസ്സിനെ നീ ചെലവഴിച്ചു കളഞ്ഞത് എന്ന് ആദ്യത്തെ ചോദ്യമാണ്. നിനക്ക് 60 വയസ്സല്ലെങ്കിൽ 100 വയസ്സ്, എത്രയോ വയസ്സുകൾ നിനക്ക് ഞാൻ നൽകി എന്നതാണ്. നീ എന്തിനാണ് ആയുസ്സിനെ നശിപ്പിച്ചു കളഞ്ഞത്, ഖൈറിലാണോ മോശത്തരത്തിലാണോ നീ അത് നശിപ്പിച്ചു കളഞ്ഞത് എന്ന് അള്ളാഹുവിന്റെ ആദ്യത്തെ ചോദ്യമാണ്.
അതിനൊരു മറുപടി നമുക്ക് പറയാൻ കഴിയണം. രണ്ടാമത്തെ ചോദ്യം വഅൻജിസ്മീ ഫീമാ ബലാ, നിനക്ക് ശരീരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നിന്റെ ശരീരം നീ എന്ത് കാര്യത്തിലാ ചെലവഴിച്ചത്, എന്തിലായിട്ടാ നീ ചെലവഴിച്ചത്, നീ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തോ അതോ നീ ഹറാം കലർന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പോയത്, അല്ലെങ്കിൽ മോശത്തരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നീ പോയത് എന്ന് രണ്ടാമത്തെ ചോദ്യമാണ്. ഇതിനെല്ലാം മറുപടി നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ ഇബാദത്ത് ചെയ്യാനാണ് ഈ ശരീരം കൊണ്ടുപോയത് എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അത് വല്ലാത്ത വിജയമാണ്. അതല്ല എങ്കിൽ അവിടെ പരാജയമാണ്. മൂന്നാമത്തെ ചോദ്യം, നിനക്ക് അല്ലാഹു തആല നൽകിയ ധനമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തആല നൽകിയ സമ്പാദ്യമുണ്ടല്ലോ, നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്തുകളുണ്ടല്ലോ, പിന്നെ ആ സമ്പാദ്യങ്ങൾ നീ എവിടെ നിന്നാത് സമ്പാദിച്ചത്, എവിടെ നിന്നാ നീ അത് സമ്പാദിച്ചത്, നീ എവിടെ നിന്നാത് സമ്പാദിച്ചത് എന്ന് അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിച്ചത്, ഏത് മാർഗത്തിലൂടെയാ നീ അത് സമ്പാദിച്ചത്, നീ സമ്പാദിച്ചത് ഏത് മാർഗത്തിലൂടെയാണെന്ന് അല്ലാഹുവിൻ്റെ അടുത്ത ചോദ്യം. തീർന്നില്ല, നീ എവിടേക്കാണത് ചെലവഴിച്ചത്, സദഖയാണോ അതോ ഹറാമിലാണോ ചെലവഴിച്ചത്, മോശത്തരത്തിലാണോ തിന്മയുടെ മാർഗത്തിലാണോ അതല്ല നന്മയുടെ മാർഗത്തിലാണോ നീ അത് ചെലവഴിച്ചത് എന്ന രണ്ടാമത്തെ ചോദ്യമാണ്. സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ അവിടെ ചോദിച്ചു കഴിഞ്ഞു. അടുത്തതായി പറയുന്നു, ഇനിയാണ് ഏറ്റവും ശ്രേഷ്ഠ ഏറ്റവും വലിയ ഒരു ചോദ്യമുള്ളത്, നിനക്ക് അറിവുണ്ടായിരുന്നല്ലോ, അറിവ് നീ ഒരുപാട് പ്രഭാഷണങ്ങളെ കേൾക്കാൻ പോയതാണല്ലോ, നീ ഒരുപാട് അറിവ് പഠിച്ചിരുന്നല്ലോ, നീ ഒരുപാട് കാര്യങ്ങൾ അറിവ് നേടാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നീ പോയിരുന്നല്ലോ, എന്നാൽ നീ എന്ത് അറിവാണ് അവിടെ നിന്ന് നേടിയത്, എന്ത് കാര്യമാണ് അതുകൊണ്ട് നീ ചെയ്തത് എന്ന് നാളെ അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒരുപാട് വഴകുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഒരുപാട് പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇതെല്ലാം നീ കേട്ടിട്ട് അതുകൊണ്ട് നീ എന്ത് അമലാണ് ചെയ്തത് എന്ന് അല്ലാഹുവിൻ്റെ അടുത്ത ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ശരിയായ മറുപടിയല്ല എങ്കിൽ നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ചിന്തിക്കണം സഹോദര, നാളെ മരിച്ചു പോകുന്നതിന് മുമ്പ് മരണത്തിന് മുമ്പ് നമ്മൾ ഒരുക്കി വെക്കേണ്ടുന്ന കാര്യമാണ്, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുക്കി വെക്കേണ്ടതാ, മരിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരുക്കി വെക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. എന്തെന്നറിയുമോ, ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ ശരിയായ നിലയിലാക്കി വെക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ നമ്മുടെ ഇബാദത്ത് വർദ്ധിക്കും, എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നല്ല നിലയിലാകും, അതുറപ്പായ കാര്യമാണ്. എന്നിട്ടും നമ്മൾ തയ്യാറെടുത്തില്ല എങ്കിൽ, എന്നിട്ടും നമ്മൾ ജീവിതത്തിൽ തയ്യാറെടുത്തില്ല എങ്കിൽ മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഖേദിക്കേണ്ടതായി വരും, മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഖേദിക്കേണ്ടതായി വരും, വിലപിക്കേണ്ടതായി വരും. ഒന്നാമത്തെ സമയം ഏതെന്നറിയുമോ, അവൻ്റെ
മരണസമയമാണ്. അവന്റെ മരണസമയത്ത് അവൻ ഖേദിക്കേണ്ടി വരും. മരണസമയത്ത് അവൻ ഖേദിച്ചവനായി നിൽക്കേണ്ടി വരും. മരണസമയത്ത് അവൻ ഖേദിക്കേണ്ടി വരും. എങ്ങനെയാ മരണസമയത്ത് ഖേദിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ, നിങ്ങൾ നല്ല ആളുകളിൽ പെടണേ, സ്വാലിഹീങ്ങളാവണേ, സ്വാലിഹാത്തുകളാവണേ, നല്ല കർമ്മങ്ങൾ ചെയ്യണേ. മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണേ, സമ്പത്തുകൾ സദഖ ചെയ്യണേ. അള്ളാഹുവിന്റെ ആഹ്വാനം വന്നിട്ട് നമ്മൾ അത് ചെയ്തില്ല, നമ്മൾ നല്ല കാര്യം ചെയ്തില്ല, നമ്മൾ സ്വാലിഹീങ്ങളിൽ പെട്ടില്ല എങ്കിൽ അവന്റെ അവസ്ഥ എന്തെന്നറിയുമോ? വയക്കൂല, ആ സമയത്ത് അവൻ പറയുമത്രേ, മരണം വരുമ്പോൾ അവൻ പറയുമത്രേ, വയക്കൂല റബ്ബി ലൗല അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്പസമയമൊന്ന് പിന്തിച്ചു തരണേ, എനിക്കൊരല്പസമയമൊന്ന് പിന്തിച്ചു തരണേ, എനിക്ക് മരണമൊന്ന് പിന്തിച്ചു തരണേ അല്ലാഹ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്, എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ചിന്തിച്ചു നോക്കണേ. എന്നിട്ടവൻ പറയും, അങ്ങനെ എനിക്ക് നീ പിന്തിച്ചു തന്നാൽ ഞാൻ സദഖ ചെയ്തു കൊള്ളാം, ഞാൻ സകാത്ത് കൊടുത്തു കൊള്ളാം, വാക്കും മിന സ്വാലിഹീൻ, സദഖ ചെയ്യുന്ന ആളുകളിൽ ഞാൻ കെട്ടുകൊള്ളാം എന്നവൻ വിലപിച്ചുകൊണ്ട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ വിലാപം അവിടെ പറയൂല, വിലപിച്ചിട്ട് കാര്യമില്ല. വലയു അഖിറല്ലാഹു നഫ്സൻ ഇസാ ജാജലുഹാ, ഒരു മനുഷ്യന്റെ ആയുസെങ്ങാനും എടുക്കേണ്ട സമയമെത്തിയാൽ, മരണസമയമെത്തിയാൽ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ അവന്റെ ജീവിതത്തിൽ ഒരു മുന്തിക്കലോ പിന്തിക്കലോ ഇല്ല. അപ്പോ ഒന്നാമത്തെ വിലാപം മരണസമയത്ത് അവനെ ആ സമയത്ത് വിട്ടുകളയും. എന്നിട്ടോ അടുത്ത സെക്ഷൻ വരികയാണ്, ഖിയാമത്ത് നാളിൽ അവൻ വന്നിട്ട് ഖിയാമത്ത് നാളിൽ അവനിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ അല്ലാഹുവിനോട് പറയുമത്രേ, റബ്ബന അഖ്രിജ്നാ ഇലാ അജലിൻ ഖരീബ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി ഒരുപാട് ദൂതന്മാരെ അയച്ചല്ലോ. ആ ദൂതന്മാരെ അയച്ച സമയത്ത് അവൻ പറയുമത്രേ, റബ്ബന അഖ്രിജ്നാ ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക വനത്തബിഉ റുസുല. ഖിയാമത്ത് നാളിൽ അവനിങ്ങനെ ഉരുകുമ്പോ അവനോട് അല്ലാഹു ചോദിക്കും, നിന്റെ അടുക്കലേക്ക് ഒരുപാട് ദൂതന്മാര് വന്നതല്ലേ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് ദൂതന്മാര് നിന്റെ അടുക്കലേക്ക് വന്നതല്ലേ, അവരെല്ലാം നീ തള്ളിക്കളഞ്ഞില്ലേ, അതുകൊണ്ട് നീ ഇത് അനുഭവിക്കുക എന്ന് പറയുമ്പോ അവൻ പറയുന്ന മറുപടിയാണ്, അവൻ വിലപിക്കുന്ന വിലാപമാണ്, റബ്ബന ഇലാ അജലിൻ ഖരീബ്, എനിക്കൊരല്പായുസും കൂടി താ റബ്ബേ, എന്നെ ഇവിടെ നിന്നൊന്ന് പുറത്താക്ക് റബ്ബേ, ഈ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് വിടു റബ്ബേ. അങ്ങനെയാണെങ്കിൽ നുജിബ് ദഅവതക, നിന്റെ ദഅവത്ത് ഞാൻ സ്വീകരിക്കാം, ഞാൻ മറുപടി നൽകാം.
വിശ്വാസിയായി ജീവിച്ചു കൊള്ളാം എന്ന് മാത്രമല്ല അയക്കപ്പെട്ട ദൂതന്മാരെ ഞാൻ അംഗീകരിച്ചു കൊള്ളാം. നമുക്ക് അയക്കപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വെറുതെ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ മാത്രം അംഗീകരിച്ചാൽ മാത്രം പോരാ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ രണ്ട് കാര്യമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം, ഒരു കാര്യമെങ്കിലും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ ദൂതന്മാരെ പിൻപറ്റി എന്ന് പറയുന്നത് ഏത് നിരക്കാണ്? അവിടെയും ഒരു വിലാപം, ഒരു വിലാപം, ഒരു വിലാപം. അവസാനം നരകാഗ്നിയിലേക്ക് കൊണ്ടുപോയി അവൻ ഇടുകയാണ്, നരകാഗ്നിയിലേക്ക് കൊണ്ടുപോയി അവൻ ഇടുകയാണ്. ആ സമയത്ത് അവൻ പറയും, അവിടെ കിടന്നാണ് വല്ലാത്ത വിലാപമാണ്. റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹാ غير الذي كنا نعمل الله الله എന്നെ ഇതിൽ നിന്നൊന്ന് പുറത്താക്കണേ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്താക്കണേ. എന്നാൽ ഇതുവരെ ചെയ്യാത്ത സ്വാലിഹായ സൽക്കർമ്മങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾ സ്വാലിഹായ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യാം. ربنا ولقد علينا شقوتنا وكنا قوم الضالين ഞങ്ങൾ വല്ലാതെ വഴിപിഴച്ച ആളുകളായി പോയിരിക്കുന്നു അല്ലാ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവസരം കൂടി തരണേ അല്ലാ. ربنا اخرجنا منها ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട്. وإنذنا ظالمون ഞങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഞങ്ങൾ അതിങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ ആ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു അല്ലോ എന്നവർ വിലപിച്ചുകൊണ്ട് പറയും. അത്രേ അപ്പോൾ അവർ പറയും, അപ്പോൾ അവരിങ്ങനെ പറയുമ്പോ അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾക്കൊരുപാട് മുന്നറിയിപ്പുകാര് വന്നിട്ടില്ലേ? നിങ്ങൾക്കൊരുപാട് മുന്നറിയിപ്പുകാര് വന്നതല്ലേ? നിങ്ങൾക്കൊരുപാട് മുന്നറിയിപ്പ് നൽകാൻ ദൂതന്മാര് വന്നതല്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുപാട് ആളുകൾ ഒരുപാട് സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നവരല്ലേ? പ്രഭാഷകരായിട്ട് എന്ന് വേണ്ട, എല്ലാ വിധത്തിലും ഒരുപാട് ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതല്ലേ? എന്നിട്ട് നിങ്ങൾ അവരെ ഒന്നും നിങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെല്ലാം തിരസ്കരിച്ചുകൊണ്ട് നടക്കുന്നവരായിരുന്നു. അങ്ങനെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്, അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അവരെ നരകത്തിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ നരകത്തിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ മനുഷ്യന്മാരുടെ തൊലിയെല്ലാം അങ്ങ് ഉരുകിത്തീരുമ്പോ, ആ ഉരുകിത്തീരുന്ന സമയത്ത്, ആ ഉരുകിത്തീരുന്ന സമയത്ത് വീണ്ടും പുതിയ പുതിയ തൊലികൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ലിയദൂഖുൽ അദാബ്, അവർക്കുള്ള ശിക്ഷാ നടപടികളൊന്ന് രുചിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾ, പ്രഭാഷണം പറയുന്ന ഞാൻ, ഇതെല്ലാവർക്കും ബാധകമാണ്. മരണത്തിന് വേണ്ടി തയ്യാറാവൽ എല്ലാവർക്കും ബാധകമാണ്. അതിനു വേണ്ടിയിട്ടുള്ള അഴമാലുകളെ ഒരുക്കി വെക്കൽ എല്ലാവർക്കും ബാധ്യതയാണ്. മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്ന ഖബറിന് കണ്ട, ഖബറ് കണ്ടാൽ ഇങ്ങനെ കരയുമായിരുന്നു. ഖബറിന്റെ അരികത്തിരുന്ന് ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്, ഖബറിന്റെ അരികിൽ ഇരുന്ന് ഒരിക്കൽ കരയുകയാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ ഉസ്മാൻ
എന്തേ അങ്ങ് കരയുന്നത്? അങ്ങ് പ്രവാചക സവിധത്തിലിരുന്നുകൊണ്ട് പ്രവാചകന്റെ സവിധത്തിലിരുന്നുകൊണ്ട് സ്വർഗത്തെ കേൾക്കുന്ന ആളാണല്ലോ, നരകത്തീനെ കുറിച്ച് പറയുന്ന ആളാണല്ലോ, അതിനെ കേൾക്കുമ്പോൾ അങ്ങേക്ക് കരച്ചില് വരാറില്ലല്ലോ. പിന്നെ എന്താണ് ഇവിടെ വന്നിരുന്ന ഖബർ കാണുമ്പോൾ അങ്ങേക്ക് വല്ലാത്ത കരച്ചിൽ വരുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഖബർ എന്ന് പറയുന്നത് ഔവലു മൻസിലി മിൻ മനാസിലിൽ ആഖിറാ, ഇത് ഖബർ ജീവിതം ബർസഖിയായ ജീവിതത്തിലെ പാരത്രിക ജീവിതത്തിലെ ആദ്യ ഭവനമാണല്ലോ. ഇവിടെ കിടക്കുമ്പോൾ വല്ലാത്ത ഭയമാണ്. എനിക്ക് ഏറ്റവും അധികം പേടിയുള്ളത് ഈ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? നമ്മുടെ അരികിൽ ഒന്നും ഉണ്ടാവുകയില്ല, സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. മുൻകർനഖീർ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോ മൻ റബ്ബുക വമാ ദീനുക വമാ ഇഖ്വാനുക വമാ നബിയുക വമാ ഖിബ്ലതുക, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ നമുക്ക് കഴിയണേ. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതം വല്ലാതെ നഷ്ടത്തിലാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേവലം നാമധാരികളായി മാറുന്ന മുസ്ലിമാവല്ലേ നമ്മള്? കേവല നാമധാരികളായി മാത്രം മാറിക്കളയല്ലേ നമ്മള്? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. നമ്മൾ ചിന്തിക്കണം, നാളെ നമുക്ക് മരണം വരുമ്പോ, നാളെ മരണം വരുമ്പോ ഇന്ന് മരണം വന്നാ എന്താ എന്റെ കയ്യിലുള്ളത്? എന്റെ കയ്യിലുള്ളത് എന്താണ്? ഇബാദത്തുണ്ടോ? നോമ്പുണ്ടോ? ഹജ്ജുണ്ടോ? പാവപ്പെട്ടവന് സകാത്ത് കൊടുത്തിട്ടുണ്ടോ? സദഖ കൊടുത്തിട്ടുണ്ടോ? എന്താണ് എന്റെ കയ്യിലുള്ളത് എന്ന് ഈ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കണേ. ഇങ്ങനെ ചിന്തിച്ചാൽ ആ ചിന്ത എത്തിപ്പെടുന്നത് ഇബാദത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യത്തിലേക്കായിരിക്കും. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, മഹത്തരമായ റമളാൻ ശരീഫാണ് കടന്നു വന്നിരിക്കുന്നത്. ആദ്യത്തെ റഹ്മത്തിന്റെ ഭക്തി ദാ വിട പറയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു സമയം നമുക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ രാജ സയ്യിദായ തമ്പുരാനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടുന്ന നീ കബൂലാക്കണേ അല്ലാ. ആരെല്ലാം ആമീൻ പറയുന്നുണ്ട് അവരുടെ ആമീനിനെ സ്വീകരിക്കണേ അല്ലാ. എന്തെല്ലാം മുറാദുകൾ ഹാസിലാകാനുണ്ടോ അതെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ബർസഖിയായ ഞങ്ങളുടെ ജീവിതം എളുപ്പമാക്കണേ അല്ലാ. ഖബർ ജീവിതം എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ. പരീക്ഷണങ്ങളിൽ പതറാതെ നിൽക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവെ, കൊറോണ വൈറസ് പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും മാരകമായ വൈറസുകളിൽ നിന്നും ഞങ്ങളെ, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാ. അതുമൂലം കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ റബ്ബേ, അവരുടെ കഷ്ടപ്പാടുകളെ നീ മാറ്റണേ അല്ലാ.
അവരുടെ കഷ്ടപ്പാടിന് നീ അറുതി വരുത്തണേ അല്ലാ. അവരുടെ രോഗങ്ങൾ എത്രയും വേഗം നീ ശിഫാ നൽക തമ്പുരാനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.